Namaskaram Malayali Vartheyilekku Swagatham. Thiruvananthapuram Swarnakallakkadathu Case-il UAE Police-inte Custody-il-ulla Faisal Farid enna Kodum Kuttavaliye Chodyam Cheyyan NIA Sangham Dubai-ilekku Purappedukayanu. Keralathil Irakkunna Havala Kudalpana Idapadukale-kurichulla Vivarangal Ariyuka ennathu koodiyanu Telivedupumayi Bandhappettu Nadathunna Pradhana Neekkam. സ്വർണ്ണക്കള്ളക്കടത്തിന് പണമിറക്കുന്നതും കേരളത്തിന് പുറത്തുമായി വിതരണം ചെയ്യുന്നതിനും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ തന്നെയാകാം പ്രതികൾ കടത്തിക്കൊണ്ടുവന്ന സ്വർണവും കൈപ്പറ്റിയതെന്നാണ് സൂചന. അതിനാൽ തന്നെ ഏതാനും ചില തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ സ്വർണം കൈപ്പറ്റിയെന്ന് സംശയിക്കുന്ന മൂന്ന് പേരെയാണ് നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്നത്. ഭീകര സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നതിനെ പറ്റിയും അന്വേഷണം നടത്തുന്നുണ്ട്. കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ കെടി റമീസ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് വ്യാപകമായ ഹവാല കുഴൽപ്പണ ഇടപാടിനെക്കുറിച്ചുള്ള വ്യക്തത അന്വേഷണ സംഘത്തിന് ബോധ്യമായത്. കേരളത്തിന് പുറത്ത് വെച്ച് നടന്ന മുഴുവൻ ഡീലുകളും അറിയാനുള്ള തീവ്ര ശ്രമം കൂടിയാണ് NIA നടത്തി വരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ ഭാഗമായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ സംഘം UAE-യിലേക്ക് പോകുന്നതിന്റെ ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിരിക്കഴിഞ്ഞു. നടപടികളെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം UAE-യുമായി ധാരണയുണ്ടാക്കുന്നതായി സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. UAE പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്യുക വഴി കള്ളക്കടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഫൈസൽ ഫരീദിന്റെ പാസ്പോർട്ട് നേരത്തെ റദ്ദാക്കിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ ഇതിനോടകം 12 പേരെയാണ് NIA അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്തുണ്ടായിരുന്ന അറ്റാഷയുടെ മൊഴിയെടുക്കുന്നതിന് നേരത്തെ UAE-യോട് അനുമതി തേടിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ മുഴുവൻ പ്രതികളുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതോടെ NIA-യും കസ്റ്റംസും മൊഴികളുടെ വിശദാംശ പരിശോധന തുടങ്ങി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൊഴികളുടെ ശാസ്ത്രീയ പരിശോധനയാണ് നടത്തുന്നത്. മൊഴികളിലെ പൊരുത്തക്കേടിൽ പ്രതികൾ വിശദീകരണം നൽകേണ്ടി വരും. ഇതനുസരിച്ചാകും കൂടുതൽ നടപടിക്രമങ്ങൾ കൈക്കൊള്ളുക. സ്വപ്ന, സരിത്, സന്ദീപ് എന്നിവരെ NIA വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. പ്രതികൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലാണ്. ഇവരുടെ കള്ളപ്പണ ഇടപാടുകളാണ് ED അന്വേഷിക്കുന്നത്. പ്രതികൾ കടത്തിക്കൊണ്ടുവന്ന സ്വർണം കൈപ്പറ്റിയതായി സംശയമുള്ള ചിലരെ കസ്റ്റംസ് ഇന്നലെ ചോദ്യം ചെയ്തു. ഇവരുടെ നിർണായക വെളിപ്പെടുത്തൽ അന്വേഷണ സംഘം പുറത്തുവിടാത്തത് കേസ് അന്വേഷണത്തെ സാരമായി ബാധിക്കുമെന്നതുകൊണ്ടോ അല്ലെങ്കിൽ വധശ്രമം ഉൾപ്പെടെ നടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുതന്നെയാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.